ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു പലഹാരം ഉണ്ടാക്കുകയാണ്, പുട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നമ്മൾ പൊന്നിയരി 3 ഗ്ലാസ് എടുത്തിട്ട് നന്നായി കഴുകി വെള്ളത്തിലെല്ലാം കുതിർത്ത് വെച്ചതാണ്. അതിനെ നമ്മൾ അരിപ്പയിലോട്ട് മാറ്റിയിട്ട് വെള്ളമെല്ലാം വാർന്നതിന് ശേഷം ഇതുപോലെ മിക്സിൻ്റെ ജാറിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. തരിയോട് കൂട്ടന്നെ ഉണ്ടാവുക, പുട്ടിന് തരിയോട് കൂട്ടന്നെയാണല്ലോ ഉണ്ടാവുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വെള്ളമൊന്നും ചേർത്തരുതേ, നമ്മൾ സാധാ പൊടി കുഴക്കണ പോലെ വെള്ളമൊന്നും ചേർത്തരുത്. ഇതിൽ തന്നെ ആ നനവ് ഉണ്ടാവും. പുട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാണോ എന്ന് അറിയാൻ ഇതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കുക, സ്റ്റിഫായി നിൽക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. എന്നിട്ട് നമ്മൾ പുട്ടും കുറ്റി എടുത്തിട്ട് അതിൽ ചില്ലെല്ലാം ഇട്ടിട്ട് ഇനി നമ്മൾ പുട്ടിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ തേങ്ങ ചിരവിയത് ഒരു ലെയറ്, അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച പുട്ടിൻ്റെ പൊടി ഒരു ലെയറ്, അതിൻ്റെ മേലെ വീണ്ടും തേങ്ങ ചിരവിയത് ഒരു ലെയർ. അതുപോലെ നമ്മൾ പുട്ടിൻ്റെ കുറ്റിയിൽ എത്ര കൊള്ളോ അതിനനുസരിച്ച് ലെയർ ചെയ്യാം. ലെയർ ചെയ്തിട്ട് ഒരുപാട് ഇതിനെ പ്രസ് ചെയ്തൊന്നും വെക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ സ്റ്റീമർ, അതായത് കുക്കറിലോ അല്ലെങ്കിൽ പുട്ടും കുറ്റിൻ്റെ സ്റ്റീമറിൽ വെള്ളമെല്ലാം നിറച്ച് വെച്ചിട്ട് ആവി വരുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റായ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ പൊടി നനച്ച് കുഴക്കണേക്കാട്ടിലും നല്ല സോഫ്റ്റായ പുട്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ, എല്ലാവരും ട്രൈ ചെയ്യണേ. സോഫ്റ്റായ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ കറിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുതേ. താങ്ക് യു.